എനിക്ക് ബിസ്ക്കറ്റ് ആ രണ്ട് പഴം. ഞാൻ നിങ്ങളെ നോക്കി ഇങ്ങനെ നിൽക്കുക. അത്യാവശ്യം കൂടുതൽ പറഞ്ഞിട്ട് ഇവിടെ കളിച്ചോണ്ടിരിക്കുക. അത്യാവശ്യം എങ്ങോട്ടും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്.
നിന്റെ ഹസ്ബൻഡ് ഈ തല്ലുവടിയൊക്കെ നിർത്തിയപ്പോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാനാ മഞ്ജു? എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മാർക്കറ്റ് പോയിട്ട് വരികയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് ആ ഗുഡോണില് പൊരിഞ്ഞ അടി നടത്തുന്നു. മമ്മി, ചില്ലറ അടിയൊന്നുമല്ല, അല്പം സീരിയസാ. അടി വാങ്ങുന്നവൻ ചത്തുപോകുന്ന തരത്തിലുള്ള അടി. ജീസസ്, നീ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യ ആവുന്ന കാര്യം ആലോചിക്കുമ്പോ നേരാണോ മമ്മി ഇതെല്ലാം? ക്രിസ്തുവാണ് സത്യം. സത്യമല്ലെങ്കിൽ എന്റെ ഈ രണ്ട് കണ്ണും പൊട്ടിപ്പോട്ടെ. ഇതേ, ഇതൊന്നും ജയന്റെ കുറ്റമല്ല. ആ പീറ്ററിന് മദ്രാസിന് പോവാൻ വേണ്ടി കാശുണ്ടാക്കാനായി വല്ല ബെത്തും കയറി ഏറ്റേക്കും. പാവം ജയൻ പീറ്ററിന്റെ വാക്കും കേട്ട് അടിക്കാനും പോയിരിക്കും. നിങ്ങളുടെ ആ ബിജു ഉണ്ടല്ലോ, അവനും തന്ത തല്ലുകൂടുന്ന കണ്ട് അവിടെ റെസ്റ്റ് കൊണ്ടിരിക്കുക. ഇന്ന് ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ല, ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താ നിനക്ക് നല്ലത്. മമ്മി പോട്ടെ. ആ മഞ്ജു, ഇന്ന് ഗംഭീരമായ ഒരു സംഭവം ഉണ്ടായി. കുറെ നാളുകൾക്ക് ശേഷം ജയന്റെ ശരീരത്തിന് ഒരു ഇത് കിട്ടി. എന്റെ മദ്രാസ് പോക്ക് ഉറക്കമായി അല്ലേ? നാളെ ഉണ്ടോ മനുഷ്യ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ? മനസ്സിലായില്ല. ഞാൻ നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചു, പക്ഷേ എന്റെ ഡാഡി പറഞ്ഞതാണ് സത്യം. എന്ത് സത്യം? ഞാൻ ഇറങ്ങിപ്പോകുന്നത് ഒരു കൂലിത്തല്ലുകാരന്റെ കൂടെയാണെന്ന്. മഞ്ജു, ഇന്നത്തെ സംഭവം അങ്ങനെയല്ല. മമ്മി, ഡാഡിനെ തന്നെ എപ്പോഴും ഡാഡിക്ക് വേണ്ടി സംസാരിക്കാറുള്ളൂ. നിർത്തലേ, നിനക്ക് കേൾക്കാൻ മനസ്സിലെങ്കിൽ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് മനസ്സിലായില്ല. മമ്മി മമ്മി, ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കാം. മമ്മി ഇത് നോക്ക് മമ്മി. എനിക്ക് കേൾക്കാം. എന്റെ മോനെ തല്ലേ നോയിക്കൊണ്ടിരിക്കണോ? ഇറങ്ങടി, ഇറങ്ങാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷ എനിക്ക് കിട്ടി. ഇനി എനിക്ക് ഇവിടെ ജീവിക്കാനാവില്ല. ഇത് നരകമാണ്, നരകം. ഇറങ്ങടി, ഇറങ്ങടി.